ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു മാസമായിട്ടും ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ടേക്ക് കെയർ ബ്രേക്ക് കേന്ദ്രം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തില്ല. താഴെ ഓമശ്ശേരി എം ആർ എഫ് ഔട്ട്ലെറ്റിന് സമീപം കളരിക്കണ്ടിയിൽ നിർമ്മിച്ച ടേക്ക് കെയർ ബ്രേക്ക് വിശ്രമ കേന്ദ്രമാണ് ഉപയോഗശൂന്യമായി തുടരുന്നത്. 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 2021-2022 സാമ്പത്തിക വർഷത്തിലെ ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും 25,47,172 രൂപ ചെലവഴിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയും 2022-2023 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ടിൽ നിന്നും 8,71,000 രൂപ ചെലവഴിച്ച് അവസാനഘട്ട പ്രവൃത്തികളും പൂർത്തിയാക്കിയ കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് മാസങ്ങളായിട്ടും തുറന്നു കൊടുക്കാത്തത്. താഴത്തെ നിരയിൽ വനിതകൾക്കുള്ള രണ്ട് ശുചിമുറികളും മുലയൂട്ടുന്നതിനുള്ള മുറിയും ഭിന്നശേഷിക്കാർക്കുള്ള ശുചിമുറിയും കോഫി ഷോപ്പ് ഔട്ട്ലെറ്റുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒന്നാം നിരയിൽ പുരുഷന്മാർക്കുള്ള ശുചിമുറിയും ബാൽക്കണിയുമാണ്. ജൂലൈ 2-ാം വാരത്തിലാണ് വിശ്രമകേന്ദ്രം ഉദ്ഘാടനം നടത്തിയത്. തുടർന്ന് ഇങ്ങോട്ട് രണ്ട് മാസമായി വിശ്രമകേന്ദ്രം അടഞ്ഞുകിടക്കുകയാണ്. വിശ്രമകേന്ദ്രത്തിലേക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കായി അന്ന് കുഴൽക്കിണർ നിർമ്മാണവും അനുബന്ധ പ്രവൃത്തികളും പൂർത്തിയാക്കിയിരുന്നില്ലെന്നതാണ് വസ്തുത. ഇതിനായി ഫണ്ട് വകയിരുത്തി പ്രവൃത്തി പൂർത്തിയായെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിശ്രമകേന്ദ്രം പ്രവർത്തന സജ്ജമാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. ഇരിപ്പിടങ്ങളോ മറ്റ് ഫർണിച്ചർ സൗകര്യങ്ങളോ ഇല്ലെന്നും വിശ്രമകേന്ദ്രം ഓമശ്ശേരി ടൗണിനോട് ചേർന്നായിരുന്നു വേണ്ടതെന്നുമുള്ള പരാതികളുമുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് തുറന്നു കൊടുക്കുന്നത് വൈകുന്നതെന്നും എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുമെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.